തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ നാലാം ദിനവും പ്രതിഷേധം ഇരമ്പി. യുവമോർച്ച പ്രതിഷേധത്തിന് നേരെ പലവട്ടം കണ്ണീർ വാതകമടിച്ച് ജലപീരങ്കി ചീറ്റി തുരത്തിയോടിച്ച് പോലീസ്. മഹിളാ കോൺഗ്രസും മഹിളാ മോർച്ചയും കൌൺസിലർമാരും സമരവീര്യം ചോരാതെ കളം നിറഞ്ഞ നാലാം ദിനത്തിൽ വിവാദ കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസുമെത്തി. കത്തിൽ കത്തിപ്പടരുന്ന വിവാദത്തിനിടയിലും പാർട്ടിയും സർക്കാരും മേയർക്കൊപ്പമാണ്. രാജി വേണ്ട എന്ന് ആവർത്തിക്കുന്നു അവർ. FIR ഇടാത്തതെന്തെന്ന് ചോദിച്ച് ഹൈക്കോടതിയും കളം നിറയുകയാണ്. ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത് കത്തിലെ കത്തലാണ്. സ്വാഗതം. ഇന്നത്തെ അതിഥികളായി നമുക്കൊപ്പം ന്യൂസ് ഈവനിംഗിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർമാരായ അംശു വാമദേവനും കരമന അജിത്തും ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഷാദ് ജിന്നാസും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ കരമന അജിത്തിലേക്കാണ്. കരമന അജിത്ത്, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിഷേധമുയർന്നിട്ടും മേയർ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതും പോലീസിൽ പരാതിപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം FIR ഇട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം വേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നത്? ഹലോ ശ്രീ കരമന അജിത്ത്, കേൾക്കാമെങ്കിൽ? ഹലോ, കേക്കുണ്ട? കേട്ടില്ല. എന്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം എത്ര പ്രതിഷേധിച്ചാലും എത്ര ദിവസം പ്രതിഷേധിച്ചാലും രാജി ആവശ്യം അംഗീകരിക്കേണ്ടതല്ല എന്നുള്ള കടുത്ത നിലപാട് പാർട്ടിയും സർക്കാരും എടുക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 4 ദിവസക്കാലം കൊണ്ട് നടത്തുന്ന സമരം അത് അനീതിക്കെതിരെയുള്ള സമരമാണ്, ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമാണ്. തീർച്ചയായിട്ടും ഈ സമരം ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ മേയർ രാജിവെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മേയർ രാജിവെക്കേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കണേ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഒരു മേയർക്ക് ഹൈക്കോടതി ഇടപെടുമെങ്കിൽ അതിൽ എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി അഴിമതികളാണ് ഈ കാലാംശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേയർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 20 അഴിമതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവസാനമാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട അഴിമതി. തീർച്ചയായിട്ടും 295 നിയമനങ്ങൾ നടത്തുവാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കുന്നു. ആരാണ് നഗരത്തിൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മേധാവി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കത്തെഴുതിയിരിക്കുന്നു? സാധാരണ ഇത്തരത്തിലുള്ള ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? സുതാര്യമായി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ എത്രയോ വർഷക്കാലം തൊഴിലിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലായതുകൊണ്ട് അടിയന്തരമായി ഇടപെടേണ്ടത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലാണ്. ആ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലേക്കല്ല, ഈ ആനാവൂർ നാഗപ്പൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലെ ഉദ്യോഗസ്ഥനാണോ? ഇത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത് ആരോപണമല്ല, കത്തെഴുതിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ BJP യാതൊരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ഒരു ചാനലിൽ, ജനം ചാനലിൽ ഡിബേറ്റിൽ നമ്മുടെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞ് കരമന അജിത്തിൻ്റെ സംശയമുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ കരമന അജിത്തിൻ്റെ സംശയമുണ്ട് എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് പിണറായി വിജയന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയില്ല, അതിൻ്റെ കളിയൊക്കെ വേറെ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിങ്ങൾ പരാതി കൊടുക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ആരെങ്കിലും സംശയമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ക്രൈംബ്രാഞ്ചിൻ്റെ മൊഴി കൊടുത്തു. ആ മൊഴിയിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും ഉരുണ്ട് കളിക്കുന്ന ഒരു മനോഭാവമാണ് തീർച്ചയായിട്ടും നമ്മുടെ മേയർ കാണിച്ചത്. ഇത് പാർട്ടിക്ക് അകത്തും അതുപോലെ തന്നെ മേയർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മേയർ എൻ്റെ അറിവോടുകൂടി എൻ്റെ സീൽ എടുത്തത് എനിക്കറിയില്ല. എവിടെയൊക്കെയാണ് എൻ്റെ സീൽ ഉള്ളതും എൻ്റെ ലെറ്റർ പാഡുകൾ ഉണ്ടെന്ന് മേയർക്ക് തന്നെ അറിയില്ല. ഇത് ആരൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യം മേയർക്കറിയില്ല. പിന്നെ ഇത്രയും പക്വതയും പാക്വതയും ഇല്ലാത്ത ഒരു കുട്ടിയെ പിടിച്ച് മേയറാക്കിയിരുത്തും. ഞങ്ങൾ അന്ന് പറഞ്ഞു അധികാരത്തിൽ 2020 December 28 അധികാരത്തിൽ വരുന്ന സമയത്ത് നവോത്ഥാന നായികയായിട്ട് CPM നമ്മുടെ മേയറെ അവരോഹിക്കുന്ന സമയത്ത് ഞങ്ങളത് പറഞ്ഞു.
ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രബുദ്ധതയുള്ള ഒരു നാടാണ് തിരുവനന്തപുരം നഗരം. ആ നഗരത്തില് ശ്രീ കരമനാജിത്ത് മേയർ ആര്യ രാജേന്ദ്രനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് എന്ത് കാര്യം? അത് താനെ കൊടുത്ത കത്തല്ല എന്നവർ ആവർത്തിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അങ്ങനൊരു മൊഴി നൽകിയിരിക്കുകയാണ്. ശ്രീ അംശു വാമദേവൻ മേയറായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ ആര്യ രാജേന്ദ്രനെ കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു തുടർച്ചയെന്നാണ് മേയർ ആദ്യം തന്നെ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത്. പക്ഷേ ഈ ലെറ്റർ ഹെഡും സീലും മേയറുടേതാണെന്ന് അവർ സമ്മതിക്കുകയാണല്ലോ ശ്രീ അംശു വാമദേവൻ. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? എവിടെയാണ് സംബന്ധിച്ചത്? ഈ കത്തിനെ സംബന്ധിച്ച് മേയർ കൃത്യമായിട്ടുള്ള നിലപാട് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. മേയർ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ അത് ആദ്യമേ പ്രതികരിച്ചതാണ്. ഈ കത്തിനെ സംബന്ധിച്ചുള്ള ആ ഒരു കൃത്രിമം നടന്നിട്ടുണ്ടോ, ഈ കത്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കണമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ആ പരാതി കൊടുത്ത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോയത്. ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തെ മേയർ പരാതികാരി എന്നുള്ള നിലയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. മേയറുടെ ഓഫീസിലെ സ്റ്റാഫുകളെ സംബന്ധിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ അതിൽ ലെറ്റർ ഹെഡ് വ്യാജമാണെന്ന് പറയുന്നില്ലല്ലോ. ലെറ്റർ പാഡ് വ്യാജമാണെന്ന് പറയുന്നില്ലല്ലോ. ലെറ്റർ ഹെഡ് വ്യാജമാണെന്ന് പറയുന്നില്ലല്ലോ. ഇത് എങ്ങനെ അങ്ങനെ മേയർ എഴുതാത്ത, മേയർ ഒപ്പിടാത്ത ഒരു കത്ത്, ആ കത്ത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതല്ലേ പരാതി? ആ പരാതിയെ സംബന്ധിച്ചാണ് മേയർ പറയുന്നത്. അതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇന്നിപ്പോ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ എന്നിപ്പോ മാധ്യമങ്ങളിലൂടെ അറിയുന്നു. നിങ്ങൾ ഹൈക്കോടതിയിൽ പോകണം, ഓംബുഡ്സ്മാനിൽ പരാതി പോയിട്ടുണ്ടല്ലോ, വിജിലൻസിൽ പരാതി പോയിട്ടുണ്ടല്ലോ, ഈ BJP നേതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഏത് അന്വേഷണത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്? കാരണം ഇത് കരമനജിത്തിനേക്കാൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക, അത് ഈ തിരുവനന്തപുരം നഗരസഭയിലെ 10 ലക്ഷം ജനങ്ങളെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെരുമാറുന്നത്. പിന്നെ മേയറെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ 2020 December 28 പാകതയില്ലാത്തൊരു കുട്ടിയെ പിടിച്ച് മേയറാക്കിയെന്ന്. അന്ന് ഈ കരമനാജിത്ത് നടത്തിയ പ്രസ്താവന എന്താ? ഇത് കേരളത്തിലാകെ പ്രതിഷേധം ഉണ്ടായില്ലേ? ശ്രീ കരമനാജിത്തെ, നിങ്ങളുടെ മകളാകാൻ പ്രായമുള്ള ഒരു കുട്ടിയെ ഇന്ത്യയും ലോകവും എല്ലാം വാഴ്ത്തിയില്ലേ? ഇത്രയും പ്രായം കുറഞ്ഞൊരു മേയർ എന്ന് പറഞ്ഞപ്പോൾ AKG സെന്ററിലെ LKG കുട്ടി എന്ന് പറഞ്ഞ് മേയർ ആക്ഷേപിച്ച കരമനാജിത്തിന്റെ അതേ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് കരമനാജിത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇതുവരെയായിട്ട് ഈ നഗരസഭയ്ക്കകത്ത് നിങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉന്നയിച്ച ഒരു അഴിമതി ആരോപണവും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മേയർ വെല്ലുവിളിച്ചപ്പോൾ പോലും നിങ്ങൾക്ക് അതിനെതിരായി ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു നിയമ നടപടി സ്വീകരിച്ച ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ആ അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇവിടെ ഉയർന്നു വന്ന അഴിമതി എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്? കണ്ടുപിടിക്കപ്പെട്ട അഴിമതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ആക്ഷേപിച്ച പക്വതയില്ലാത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ച ആ മേയറുണ്ടല്ലോ, ആ മേയറുടെ കൃത്യമായിട്ടുള്ള പരിശോധനയുടെ ഫലമായി ആ ശ്രീകാര്യം സോണിനകത്ത് ആദ്യമായി ഒരു ക്രമക്കേട് കാണുന്നു. ആ ക്രമക്കേടിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ സെക്രട്ടറിക്ക് ഉത്തരവിടുന്നു. സെക്രട്ടറി അന്വേഷണം നടത്തി ക്രമക്കേടുണ്ട് എന്ന് മേയറെ അറിയിക്കുന്നു. അതേപോലെ സമാനമായ ക്രമക്കേടുകൾ മറ്റു സോണൽ ഓഫീസുകളിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ശ്രീകാര്യം സോണലിൽ മാത്രമല്ല നേമം സോണലിനകത്തും ആറ്റിപ്പുറ സോണലിലും ഉണ്ട് എന്ന് കണ്ടെത്തി. ആ കണ്ടെത്തിയ മുഴുവൻ ആളുകളെയും കൊടിയുടെ നിറം നോക്കാതെ മറ്റ് യാതൊരു കാര്യവും നോക്കാതെ ആ പറയുന്ന ആളുകൾക്കെതിരെ ആഭ്യന്തര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തി പോവുകയല്ലോ നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം. ഈ ചർച്ചയിൽ കൃത്യമായി കത്തിൽ കത്തി പടരുകയാണ്, തലസ്ഥാനത്ത് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോവുകയാണ് ശ്രീ അംശു വാമദേവൻ. അവിടെ അപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയല്ലോ വേണ്ടത്? അല്ല, പക്ഷെ കരമനാജിത്ത് പറഞ്ഞത് മുഴുവൻ അതാണല്ലോ. 2020 December 28 മുതൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പാകതയില്ലാത്ത ഒരു മേയറിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്ഷേപിക്കുന്ന മേയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ബാധ്യതയില്ലേ? ഇവിടുത്തെ ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി അത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ പറയുന്ന ഇവർ ഉന്നയിച്ച ഒരു അഴിമതി ആരോപണവും ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിയമ നടപടിയായി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ കണ്ടുപിടിച്ച് കൽത്തുറങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരെ അടയ്ക്കാൻ കഴിഞ്ഞത് മേയറിന്റെ കഴിവാണ്. അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതാണ് ഇവർക്ക് പിടിക്കാത്തതും. ഇവരെപ്പോഴാണ് ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരം ഇവിടെ നിർത്തിയത്? കരമനാജിത്തിന്റെ BMSന്റെ സംസ്ഥാന നേതാവ് ശ്രീകുമാറിന്റെ ഭാര്യ ഈ കേസിൽ പ്രതിയായപ്പോൾ അന്ന് അവസാനിപ്പിച്ചില്ലേ ഒരു സമരം? അതുവരെ ഈ കൗൺസിൽ ഹാളിനകത്ത് കിടന്നുറങ്ങിയും ഇവിടെ മുഴുവൻ സമയം 24 മണിക്കൂറിനകത്തും കൗൺസിൽ ഹാളിനകത്ത് കയറി കിടന്ന് ആ കൗൺസിൽ ഹാളിലെ മൈക്ക് സെറ്റ് വരെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെ സമരം നടത്തിയവർ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് പോയത് എങ്ങനെ? സത്യാഗ്രഹവും നിരാഹാരവും ഒക്കെ നിർത്തി ഈ BMSന്റെ നേതാവിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോഴാണ്.
അതാ ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മേയർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത്. കത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗൂഢാലോചന പുറത്തു വരണം. അതുവരെ ഞങ്ങൾ ആരെയും സംശയത്തിന് മുൻമുനയിൽ നിർത്തുന്നില്ല, സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നില്ല. ഇതാരായാലും ആരിപ്പോ കരമനാജ്യത്തിനെയോ ഞങ്ങൾ സംശയിക്കുന്നില്ല, ഒരാളെയും ഞങ്ങൾ പ്രത്യേകം സംശയിക്കുന്നില്ല. പക്ഷേ അതിന്റെ ഗൂഢാലോചന നടത്തിയത് ആരായാലും അത് പുറത്തു കൊണ്ടുവരണം എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് ശ്രീ ജിൻഷാദ് ജിന്നാസ്. ഇപ്പോൾ ശ്രീ അംശു വാമദേവൻ പറഞ്ഞതുപോലെ സദുദ്ദേശത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് മേയർ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ 4 ദിവസമായി അവിടുത്തെ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരം നഗരഹൃദയത്തിൽ അരങ്ങേറുകയാണല്ലോ, യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ. അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ, അതിൽ തീരുമാനം വരട്ടെ എന്ന് കാത്തിരുന്നാൽ പോരെ? യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ശ്രീ സുജയ, നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ പാലോട് കൊടുത്ത പരാതിക്കുമേൽ ഓംബുഡ്സ്മാൻ കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റൊരു കൗൺസിലറുടെ പരാതിക്കുമേൽ ഹൈക്കോടതി നോട്ടീസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ബഹുമാനപ്പെട്ട മേയർക്ക് മേൽ പതിച്ചിരിക്കുകയാണ്. ഇവിടെ ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുമ്പോഴും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കും അറിയാം. ഈ നിമിഷം വരെ ഒരു FIR ഇടാൻ പോലും ഈ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന് FIR ഇടാൻ സാധ്യമായിട്ടില്ല. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, CPMന്റെ അകത്തെ ഗ്രൂപ്പ് വൈര്യവും ഗ്രൂപ്പ് പോരാട്ടം കാരണമാണ് ഇത് പുറത്തു വന്നത്. ഇത് പുറത്തു വരാത്ത എത്രയോ കേസുകൾ, എത്രയോ പിൻവാതിൽ നിയമനങ്ങൾ ഈ കോർപ്പറേഷന്റെ കീഴിൽ നടന്നു കാണും. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ തവണ നമ്മളെല്ലാം കേട്ടൊരു വാർത്തയല്ലേ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ഇതുപോലെ തന്നെ കോർപ്പറേഷനിൽ നിന്നുമുള്ള മേയറും CPMന്റെ നേതാക്കളും പട്ടിപിടുത്തക്കാരെ ആവശ്യമുണ്ട്, അതിന് CPMൽ നിന്നും ആളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് റിക്രൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ആനാവൂർ നാഗപ്പന് അവിടെ ലെറ്റർ അയച്ച കഥ. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം സംഭവിക്കുന്ന ഒരു വിഷയമല്ലെന്നേ, എവിടെയൊക്കെ CPM ഭരിക്കുന്നുണ്ടോ, എവിടെയെല്ലാം ഈ സംസ്ഥാനത്ത് CPMന് കൈകടത്താൻ സാധിക്കുന്നുണ്ടോ, അവിടെയെല്ലാം പിൻവാതിൽ നിയമനമുണ്ട്. അതിപ്പോ PSEയിലായാലും ഇപ്പോ ഒരു ശിവരഞ്ജിത്തിന്റെയും ഒരു നസീമിന്റെയും കേസ് പുറംലോകം അറിഞ്ഞത് എത്രയോ പുറംലോകം അറിയാത്ത ഇന്ന് DYFIയുടെ SFIയുടെ ഗുണ്ടകൾ കേരള പോലീസിൽ കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുന്നുണ്ടാകും. നമ്മൾ അറിയാത്തത് കൊണ്ടല്ലേ? അറിഞ്ഞ കഥകൾ ഇങ്ങനെയാണെങ്കിൽ അറിയാത്തത് അതിനും ഭീകരമായിരിക്കുമെന്നതിൽ തർക്കമില്ല. പിന്നെ കേരളത്തിൽ ഈ മേയർ ഒരു ഇത്തരത്തിലൊരു വിഷയം വന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ഒരു ഉപദേശമൊക്കെ വാങ്ങാം. പക്ഷേ പോലീസിൽ ലോ ആൻഡ് ഓർഡറിൽ പരാതി കൊടുക്കാതെ, പോലീസിൽ കൃത്യമായി പരാതി കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ഉപദേശം വാങ്ങുന്നതിൽ തന്നെ ഇതിന്റെ തട്ടിപ്പും വെട്ടിപ്പും നമുക്ക് വ്യക്തമാണ്. കാരണം എന്താ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയല്ലേ, പ്രാഥമിക അന്വേഷണം നടക്കുകയല്ലേ? നേതാവ് മാത്രമല്ല ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ആയി പോയത്. ശ്രീ അംശു വാമദേവൻ, ചോദ്യം അതല്ല. ശ്രീ അംശു വാമദേവൻ ജിൻഷാദ് ചോദിക്കുന്നത് കേരള പോലീസിൽ എന്തുകൊണ്ട് ഒരു പരാതി കൊടുത്ത് FIR ഇട്ട് അന്വേഷണം നടക്കുന്നില്ല, കോടതിയും ചോദിച്ച ചോദ്യം അതാണ്. അതിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമന വിവാദത്തിൽ പുറത്തു വന്ന കത്തിൽ കത്തിപ്പടരുകയാണ് പ്രതിഷേധം. അതാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ അംശു വാമദേവൻ, ജിൻഷാദ് ചോദിച്ചത് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാൻ പോയില്ല എന്നാണ്. പോലീസിനെ വിശ്വാസമില്ലേ? മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിക്കുകയാണല്ലോ ചെയ്തത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് മേയർ അന്ന് തന്നെ പ്രതികരിച്ചു. ഇത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു സംഭവമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ കൃത്യമായിട്ടുള്ള ഈ കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചനയും ഈ ഇത്തരത്തിലൊരു കത്തിൻ്റെ പിന്നിൽ നടന്ന സംഭവത്തെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം മേയറുടെ മാത്രം ഒരു ആവശ്യം എന്നുള്ളതല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യം എന്നുള്ള നിലയിലാണ്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്താണ് പരാതി കൊടുത്തത്. ആ പരാതിയിൽ പിന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ചിന് പിന്നെ നിർദ്ദേശം കൊടുത്ത് ക്രൈംബ്രാഞ്ച് ആ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഓരോ ദിവസം കഴിയുന്നതോറും അതിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവർക്ക് അതിനെ ചോദ്യം ചെയ്യാലോ. ഇപ്പോൾ ഹൈക്കോടതിയിലും വിവിധ കേന്ദ്രങ്ങളിലും സാധാരണഗതിയിൽ പോലീസിൽ ഒന്ന് പരാതിപ്പെടുന്ന ഒരു പതിവുണ്ടല്ലോ, അതുപോലും ഇവിടെ കണ്ടില്ല. ഇത് ഞങ്ങൾ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ലേ, നേരത്തെ പറഞ്ഞു പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ നേരത്തെ ചോദിച്ചതുപോലെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തത് എന്ത് എന്ന് വീണ്ടും ചോദിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന കോൺഗ്രസും BJPയുടെ നേതാക്കളും വിവിധ ഇടങ്ങളിൽ നിയമ നടപടികളുമായി പോയിട്ടുണ്ടല്ലോ, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. വിജിലൻസ് പരാതി കൊടുത്തിട്ടുണ്ട്, ഓംബുഡ്സ്മാനി പരാതി കൊടുത്തിട്ടുണ്ട്.
സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അവരെല്ലാം നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഹൈക്കോടതി FIR ഇടാത്തത് എന്തേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നാണ്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഹൈക്കോടതി അങ്ങനെ ഒരു രൂക്ഷ വിമർശനവും നടത്തിയിട്ടില്ല. ഹൈക്കോടതിയിൽ ഒരു ഹർജി ചെല്ലുന്നു. ആ ഹർജി ചെല്ലുമ്പോൾ ഹൈക്കോടതി സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് ഒരു FIR ഇട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതെങ്ങനെയാണ് രൂക്ഷ വിമർശനമാകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും ചോദിച്ചിട്ടുണ്ടാവും ഹൈക്കോടതിയിൽ എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ നോട്ടീസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ നോട്ടീസ് ലഭിക്കട്ടെ, ഞങ്ങൾ അതിനെല്ലാം ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അപ്പോഴും ശരി, അതൊക്കെ വളരെ വിശാലാർത്ഥത്തിൽ വളരെ നല്ല ഒരു സമീപനം തന്നെയാണ് ശ്രീ അംശു വാമദേവൻ. വളരെ നല്ല ഒരു സമീപനം തന്നെയാണ് ശ്രീ കരമനാജിത്ത്. പാർട്ടിയിലെ ചില നേതാക്കൾ താൽക്കാലിക നിയമനങ്ങളിലും കരാറുകളിലും ഒക്കെ കൈകടത്തി കോർപ്പറേഷൻ ഭരണത്തെ അലങ്കോലപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് കൂടി അന്വേഷണം നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം ഇവിടെ അട്ടിമറി നടന്നു എന്ന് പറയുന്ന ആര്യ രാജേന്ദ്രനും ആരട്ടിമറിച്ചു എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരാളിലേക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിൻ പോയിന്റ് ചെയ്യുന്നില്ല. പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയാം, കരമനാജിത്താണെങ്കിൽ കരമനാജിത്ത് എന്ന് പറയാം. അങ്ങനെ പേരെടുത്ത് പറയാതെയുള്ള ഒരു പൊതിഞ്ഞു പറച്ചിൽ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്താണ് BJP എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണവുമായി മുന്നോട്ട് പോകുന്നത്? അംശു എന്റെ പ്രിയ സഹോദരൻ പറഞ്ഞു, ഞാൻ ഈ അധികാരത്തിൽ വന്നപ്പോ December 28 എന്നെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് KG സെൻട്രലിലെ LKG കുട്ടിയെന്ന് കളിയാക്കി എന്നൊക്കെ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അതല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സ്വന്തം ലെറ്റർ പേഡ് ആരെ കയ്യിലാക്കി ഇരിക്കുന്നു എന്നറിയില്ല. ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്വന്തം ലെറ്റർ പേഡും സീലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, അല്ല എന്നാണ് ക്രൈംബ്രാഞ്ച്. അല്ല, ഞാൻ അംശു സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യവും സംസാരിച്ചില്ല. പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കാര്യം ആവശ്യമില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ ഇടപെട്ടില്ല. ആ ഒരു മാന്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണിക്കണം. അല്ല, നിങ്ങൾക്ക് പറയേണ്ട സമയത്ത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരൊറ്റ കാര്യവും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയൂ. അല്ലാതെ ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കേരളത്തിന്റെ പോലീസിനെ ഒരിക്കലും ഞാൻ താഴ്ത്തിക്കെട്ടുന്നില്ല. കഴിവുള്ളവരാണ്, കഴിവുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമുക്കിവിടെ ഉണ്ട്, കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും സംസ്ഥാന നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു പോലീസാണ് നമ്മുടെ കേരളത്തിലെ പോലീസ്. ഈ കത്തുമായി ബന്ധപ്പെട്ട് കത്ത് പുറത്തു വന്ന സമയത്ത് 2 മണിക്കൂറിനകത്ത് ഇത് തെളിയിക്കപ്പെടാനേ ഉള്ളൂ. കാരണം ഇത് ഒരു വാട്സപ്പിലാണ് ആദ്യം പ്രചരിക്കപ്പെട്ടത്. അറിയല്ലോ അംശു, അത് അറിയാം. അതും തർക്കിക്കൊന്നും എനിക്കറിയില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് ആരാണ്? നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ചുമതലപ്പെട്ട കാര്യകർത്താവ് അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഒരു ലോക്കൽ സെക്രട്ടറിയാണ് അത് ആ വാട്സപ്പിൽ ഇട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വാട്സപ്പിലിട്ട ആ ആളിനെ വിളിച്ച് ആരും ഇടപെടാതെ പോലീസിന് പൂർണ്ണമായ ചുമതല കൊടുത്തുകൊണ്ട് അവരുടെ അന്വേഷണത്തിൽ ഏതൊരു തലത്തിലുമുള്ള കൂച്ചുവിലങ്കും ഇടാതെ, അത് തന്നെ ഞാൻ പറയാം, പല സ്ഥലങ്ങളിലും നിങ്ങൾ ഇട്ടിട്ടുണ്ട്, ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ കൂച്ചുവിലങ്ങ് ഇടാതെ തീർച്ചയായിട്ടും സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് കേരള പോലീസിന് ചുമതലപ്പെടുത്താമെങ്കിൽ വിത്തിൻ 2 hours 2 മണിക്കൂറിനകത്ത് ഇത് പിടിക്കപ്പെടാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കള്ളവപ്പാണോ അതോ അതിൽ എഴുതിയിരിക്കുന്ന ഫോണ്ടിൽ ഇവരുടെ അല്ല, ഇവരുപയോഗിക്കുന്ന ഫോണ്ട് അല്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ അത്യാധുനിക സംവിധാനമുണ്ട് അംശു. അത് അംശുവിനറിയില്ലേ? ഇവിടെ അത്യാധുനിക സംവിധാനമുണ്ട്. ഫോറൻസിക് വിട്ടു കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിനകത്ത് അത് ശരിയാണോ, ഒപ്പ് തന്നെ ആര്യ രാജേന്ദ്രനേതാണോ, അത് ഫോണ്ട് ആര്യ രാജേന്ദ്രൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഇത് ഈ കത്തിടപാടിൽ മാത്രമല്ല. നിങ്ങൾ അംശു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഉടമസ്ഥതയുള്ള വാഹനങ്ങളുടെ കാര്യം, ഈ വാഹനങ്ങൾ എത്രയുണ്ട് എന്ന് ഒരിക്കൽ അംശു കൂടെ ഇരിക്കുന്ന സഭയിലാണ് ഞാൻ ചോദിച്ചത്. അറിയാലോ എത്ര വാഹനങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നഗരസഭയിലെ ഉടമസ്ഥതയുള്ള വാഹനങ്ങൾ 224 വാഹനങ്ങളുണ്ട് എന്ന് ചെയറിൽ നിന്നും നമ്മുടെ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു.
ആ പറഞ്ഞ സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം എടുത്ത് ചോദിച്ചതിന് ശേഷം നിങ്ങളെ മുഖത്ത് നോക്കി ആര്യ രാജേന്ദ്രൻ, നമ്മുടെ ഡി ആർ എല്ലിന്റെ മുഖത്ത് നോക്കി, അത് ഡെപ്യൂട്ടി മേയറിന്റെ മുഖത്ത് നോക്കി, അവസാനം നിങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ സെക്രട്ടറി എഴുതി കൊടുത്ത തുണ്ടാണ് അവിടെ വായിച്ചത്, 224 വാഹനങ്ങൾ ഉണ്ട് എന്ന്. അംശു, അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ വാർഷിക ഭരണ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ ഏകദേശം 87 വാഹനങ്ങൾ കുറവ് കാണിക്കുന്നു. ആ കാണിക്കുന്ന കുറവ് കാണിച്ച വാഹനങ്ങളെ സംബന്ധിച്ച് എവിടെ പോയി എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ച സമയത്ത് അതിനെക്കുറിച്ച് ഒരു സെർച്ച് കമ്മിറ്റി നിങ്ങളുണ്ട്, നമ്മുടെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ സെർച്ച് കമ്മിറ്റി കൊടുത്തിട്ടുണ്ടോ? നിലവിലെ സമരത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ ഇല്ലെങ്കിൽ നമുക്ക് വാഹനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒക്കെ ഞാനല്ല, അത് ഞാനല്ല, നിങ്ങളാണ് തുടങ്ങി വെച്ചത്, നിങ്ങളാണ് തുടങ്ങി വെച്ചത്. നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം, അതാ എന്റെ അഭ്യർത്ഥന. നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കാത്ത എന്തേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി അല്ലേ താങ്കൾ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഉത്തരവാദിത്തം ജനപ്രതി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി, ശ്രീ ജിൻഷാദ്, ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൗൺസിലേഴ്സ് ആണ്. അതിനകത്ത് നടന്ന പല വിഷയങ്ങളിലും എതിരഭിപ്രായങ്ങൾ കൗൺസിൽ ഹാളിൽ പരസ്പരം പോരടിച്ചിട്ടുള്ളവരാണ്. സമാനമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിൻഷാദ്, ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു സമീപനം, അതിൽ കെ സുധാകരൻ ഒന്ന് പറയുന്നു, വി ഡി സതീശൻ ഒന്ന് പറയുന്നു, ഒരു ഏകാഭിപ്രായം നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ? ആര്യ രാജേന്ദ്രൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? അതോ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണോ? അല്ല, അത് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ആ ഒരു ലൈൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ കേരളത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ? അദ്ദേഹം അത് കളിയാക്കുന്ന രീതിയിൽ ഇത്രയും ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചു, ഇവിടെ ചെറുപ്രായത്തിൽ ചെറിയ പെൺകുട്ടിയെ മേയറാക്കി, ഇവിടെ വലിയ നവോത്ഥാനമുണ്ടാക്കി എന്നൊക്കെ പ്രസംഗിച്ച് നടന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ആ കാര്യം കൃത്യമായി കെ സുധാകരൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സുജി, ഞാൻ ഒരു കാര്യം ചോദിക്കാം, കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് അത്ര മണ്ടന്മാരോ വിഡ്ഢികളാണെന്ന് ഒരു അഭിപ്രായം? കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരേ ദിവസം രണ്ട് നേതാക്കളും പരാമർശം നടത്തുകയാണ്. അല്ല, കെ സുധാകരൻ പറഞ്ഞത് ആ കുട്ടി ഇവിടെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി ഇവിടെ കോപ്പ് കൂട്ടി, ആ മേയറുടെ ലെറ്റർ പേഡ് സി പി എമ്മിന്റെ ഓഫീസ് വഴി പിൻവാതിൽ നിയമനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ചെറുപ്രായമാണ്, അതുകൊണ്ട് ആ കുട്ടി ഒരു മാപ്പ് പറഞ്ഞാൽ മതി, കുറ്റം ചെയ്തു പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാപ്പ് പറഞ്ഞാൽ മതി എന്ന് തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം ആ മേയർ മാപ്പ് പറയട്ടെ. മാപ്പ് പറയുമ്പോഴാണല്ലോ ആ മേയർ കുറ്റം സമ്മതിച്ചതായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുള്ളൂ. അപ്പോ അത്തരത്തിലൊരു സർക്കാസ് മോഡലിൽ അദ്ദേഹം പറഞ്ഞ സാധനത്തിന് മറ്റുള്ള കെ പി സി സിയും യു ഡി എഫും രണ്ട് തട്ടിലാണെന്നും കെ സുധാകരൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തെരുവിൽ കിടന്ന് പോരടിക്കുമ്പോൾ, ശ്രീ ജിൻഷാദ് ഒന്ന് കേൾക്കൂ, നിങ്ങൾ തെരുവിൽ കിടന്ന് മേയർ രാജിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു, ജലപീരങ്കയെ നേരിടുന്നു, നിങ്ങളുടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ നിരയിലിരിക്കുന്നു, ഇന്നും കണ്ട കാഴ്ച ഏതാണ്? അവിടെയാണ് തമാശ രൂപേണ കെ പി സി സിയുടെ അധ്യക്ഷൻ ഇത് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ ജിൻഷാദ്, ഒരു അഭിപ്രായത്തിലേക്ക് എത്തൂ. എന്നിട്ട് ഒരു കൃത്യമായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതല്ലേ നല്ലത്? കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് ഈ കാര്യം? ഇന്നല്ലേ മഹിളാ കോൺഗ്രസിന്റെ സമരം നടന്നത്? അതിനുശേഷം കെ പി സി സിയുടെ പ്രസിഡന്റ് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ശക്തമായ സമരവുമായി അവിടെയുണ്ട്? യു ഡി എഫിന്റെ സമരം നിങ്ങൾ കണ്ടില്ലേ? യു കോൺഗ്രസിന്റെ സമരം കണ്ടില്ലേ? കെ എസ് യുവിന്റെ സമരം കണ്ടില്ലേ? മഹിളാ കോൺഗ്രസിന്റെ സമരം കണ്ടില്ലേ? ഇത് ഒരു ദിവസം രണ്ടും മൂന്നും തവണയാണ് അവിടെ യു ഡി എഫിന്റെയും പോഷക സംഘടനയുടെയും സമരം നടക്കുന്നത്. അതിൽ കെ സുധാകരൻ ആദ്യ ദിവസം പറഞ്ഞ കമന്റ്, അതിനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ശൈലിയെ വളച്ചൊടിച്ചുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായമെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ ആരെയാണ് സഹായിക്കാൻ നോക്കുന്നത് ഇതിൽ? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ നോക്കുന്നത്? അല്ല, ഒരു മിനിറ്റ്,
അല്ല പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കെ സുധാകരനും വി ഡി സതീശനെയും വ്യത്യസ്ത അഭിപ്രായം എന്നൊക്കെ പറയുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു തനതായ ശൈലിയിൽ അദ്ദേഹം ഒരു സർക്കാസം പഠിച്ചതാണ്. ശരി, അത് സർക്കാസമായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് നാക്കൂ. നിങ്ങൾ ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു. താങ്കളുടെ പാർട്ടിയുടെ ഒരു മിനിറ്റ്, അല്ല 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 ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മാഡം. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുമ്പോ അവരിവിടെ കഥ പറയുമ്പോ എനിക്ക് പറയാൻ അവസരമില്ലല്ലോ. പിന്നെ കേരളത്തിലെ പോലീസ് അത്ര കഴിവ് കേട്ട പോലീസാണോ? ഇവിടെ ഒരു തലസ്ഥാന നഗരത്തിന്റെ മേയറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ലെറ്റർ ഹെഡ് വിത്ത് സീല് വെച്ചതും അല്ലെങ്കിൽ ഒപ്പിട്ട ലെറ്റർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനാലിറ്റി പരിശോധിക്കാൻ, അതിന്റെ വ്യാജരേഖകൾ ചമച്ചതാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെ കേരള പോലീസിന് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേയർ നേരിട്ട് ഒരു പരാതി കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണിത് എ കെ ജി സെന്ററിലെ പടക്കം മറിഞ്ഞ് പൊട്ടിയ വിഷയവുമായി ബന്ധപ്പെട്ട അതേ സംഘത്തിന് ഏൽപ്പിക്കാൻ കാരണം? ഇതിലൊക്കെ ദുരൂഹതയുണ്ട്. കാരണം ഇതിന്റെ യഥാർത്ഥ രീതിയിൽ മികച്ച മിടുക്കന്മാരായ പോലീസിനെ ഏൽപ്പിച്ചാൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ പിടിക്കപ്പെടുമെന്നതിൽ തർക്കമില്ല. ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സി പി ഐയുടെ നേതാവ് എന്നോടൊപ്പം സഹപാനലിസ്റ്റായി ഒരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ബി ജെ പിയുടെ കോർപ്പറേഷൻ കൌൺസിലർക്ക് ഇതിൽ പങ്കുണ്ട്, അദ്ദേഹമാണ് ഈ ലെറ്റർ പുറത്തുവിട്ടത് എന്ന തരത്തിലാണ്. ഇപ്പോ ഇവിടെ സി പി എമ്മിന്റെ എന്റെ സഹപാനലിസ്റ്റ് പറയുന്നു ഇത് ആരാണ് പുറത്തുവിട്ടത്. ഞങ്ങൾക്കറിയാം, സംശയമില്ല. അപ്പൊ ഇടതുപക്ഷത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമല്ലേ? ഇടതുപക്ഷത്തിന്റെ ഡെപ്യൂട്ടി മേയറും ഇവിടെ കൗൺസിലറുമായ സി പി എമ്മിന്റെ നേതാവും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായമാണ് പറയുന്നത്. ഒരാൾ ബി ജെ പി ആണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് പോലും അറിയില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ. എത്ര ദിവസമായി ഇത് കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിനെ കളിയാക്കുന്നല്ലേ? ഈ സി പി എമ്മിന്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിരുന്നത് നമുക്ക് ഈ തർക്കത്തിന് പരിഹാരം. ശ്രീജിൻഷാർ, ഞാൻ താങ്കളെ സഹായിക്കുകയാണ്. ശ്രീജിൻഷാർ, താങ്കൾ സൂചിപ്പിച്ച കൗൺസിലർ കരമരാജിത്താണെന്ന് ശ്രീ കരമരാജിത്ത് തന്നെ പറയുന്നു. അതായത് ഡെപ്യൂട്ടി മേയർ മെൻഷൻ ചെയ്ത ആ കൗൺസിലർ കരമരാജിത്താണ്. പിന്നാരാ അദ്ദേഹം? ഞാൻ പറയട്ടെ, ഡെപ്യൂട്ടി സി പി ഐയുടെ ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ സഹപാനലിസ്റ്റായിട്ട് ചർച്ചയിലിരുന്ന മറ്റൊരു ഈ കരമനജിത്തല്ല, വേറൊരു ബി ജെ പിയുടെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ഇതിന്റെ പുറകിൽ. നിങ്ങൾ അത് ഞാൻ താങ്കളെ വിളിച്ചറിയിക്കാം, കാരണം ഇപ്പൊ എന്റെ ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണ്, എനിക്ക് അത് പരിശോധിക്കേണ്ട. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ചാനല് വേണമെങ്കിൽ ചാനലിന്റെ പേര് പറയാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പേര് പറയാം, സി കേരള. ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം, അത് മാത്രമാണ് 24 പറയാനുള്ളത്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. താങ്കൾ ആ ചാനലിന്റെ അല്ല, ആരാണോ താങ്കൾ ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തി ആരാണ്? അതിലേക്ക് നമുക്ക് തിരികെ വരാം. താങ്കൾ പറഞ്ഞാൽ മതി, താങ്കൾ പങ്കെടുത്ത ചർച്ചയല്ലേ താങ്കൾ പറഞ്ഞാൽ മതി. താങ്കളുടെ ആരോപണത്തിന് മറുപടി പറയാൻ സിപിഐഎമ്മിന്റെയും ബിജെപിയുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. നമ്മൾ ചർച്ചയിലേക്ക് തിരികെ എത്തും. ന്യൂസ് ഈവനിംഗ് ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ കരമനജിത്ത്, ബിജെപിയുടെ ഒരു പങ്കാളിത്തം സംബന്ധിച്ചുള്ള ആരോപണമാണ് ജിൻഷാദ് ജിന്നാസ് ഇവിടെ ഉന്നയിക്കുന്നത്. അദ്ദേഹം പങ്കെടുത്ത ചർച്ചയിൽ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു എന്നാണ് പറയുന്നത്. സമാനമായ ആരോപണം മറ്റു കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടോ? ഇതിൽ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ബി ജെ പി തന്നെയാണ് ഇതിന് പിന്നിൽ നിന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ശ്രീ കരമനജിത്ത്. പർവതി, ഞാനൊരു കാര്യം പറയാം. ഈ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഏതൊരു ചാനലില് പോയ സമയത്ത് ഒരു കൗൺസിലർ കരമനജിത്തിന്റെ പേരല്ല എന്ന് പറഞ്ഞു. അത് ആരുടെ പേരാണെന്ന് അദ്ദേഹമാണത് വ്യക്തമാക്കേണ്ടത്, ഞാനല്ല വ്യക്തമാക്കേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജനൻ ചാനലിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനൊന്നും പേര് ഡെപ്യൂട്ടി മേയർ പങ്കെടുത്തു, ഞാനും ഉണ്ടായിരുന്നു. എന്റെ മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം പറഞ്ഞു കരമനജിത്താണ്, കരമനജിത്തിനെയും സംശയമുണ്ട്, ഈ ബി ജെ പി കൗൺസിലർമാർ കയറി ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അതിൽ കരമനജിത്തിനെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് നമ്മുടെ ഡെപ്യൂട്ടി മേയർ തന്നെ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, ഈ മറ്റേ ആരാണ് പറഞ്ഞത് എന്ന് അത് കൃത്യമാക്കേണ്ടത് നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി അത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. ജിൻഷാദ് കൈ ഉയർത്തിയിരുന്നു, ഒരു മിനിറ്റ് ശ്രീ കരമനജിത്ത്, ഒരു മിനിറ്റ്. ശ്രീ ജിൻഷാദ്, പേര് കിട്ടിയോ?
വി ജി ഗിരികുമാർ എന്നാണ് ആ ബി ജെ പി കൗൺസിലറുടെ പേര്. ആ ചർച്ചയിൽ അന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞത് ഈ ഗിരികുമാറിനെ പോലെയുള്ള കൗൺസിലർമാരാണ് അതിന്റെ പുറകിലെന്നാണ്, ആ വ്യാജ ലെറ്ററിന്റെ പുറകിലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ചർച്ചയിൽ കരമൻ അജിത്താണ് ഈ ലെറ്ററിന്റെ പുറകിലെന്ന് പറയുന്നു. ബി ജെ പിയുടെ തലയിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ബി ജെ പി ആണ് ഇതിന്റെ പുറകിലെന്ന് വരുത്തി തീർത്തിട്ട് ഡെപ്യൂട്ടി മേയറും ഈ കൊള്ള സംഘവും ഇവിടെ സി പി എമ്മിന്റെ ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെയും അവരുടെ വിഭാഗീയതയും വെള്ളപൂശുന്ന ഒരു പണിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ പരാതി കൊടുക്കാത്തത്? ബി ജെ പി ആണ് ഇതിന്റെ പുറകിലെങ്കിൽ ഇവർ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ മണിക്കൂർ പരാതി കൊടുക്കുമായിരുന്നു, ബി ജെ പിയെ പിടിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിക്കുമായിരിക്കുമല്ലോ. പക്ഷേ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇതിന്റെ പുറകിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ്. ഇതിൽ ആനാവൂർ നാഗപ്പൻ പിടിക്കപ്പെടും, ഇതിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പർ പിടിക്കപ്പെടും, ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയുടെ നേതാക്കൾ പിടിക്കപ്പെടും, ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നിയമിച്ചിട്ടുള്ള പിൻവാതിലെ നിയമങ്ങളിൽ ജോലി ലഭിച്ചവരും പിടിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവർ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് തടിയുരാൻ നോക്കുന്നത്, ഇവർ വിഷയങ്ങളിൽ നിന്നും തെന്നിമാറാൻ നോക്കുന്നത്. ഇവരുടെ പ്രതിനിധികൾ വന്നിട്ട് ഈ ഇടതുപക്ഷ യു ഡി എഫിന്റെ പ്രതിനിധികളെ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ പ്രതിനിധികളെ സംസാരിക്കാൻ പോലും ഇവർ അനുവദിക്കില്ല. ഇവർ ഇപ്പോഴും വിഷയത്തിലേക്ക് വരുന്നില്ല. ഇവർ എന്തുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ഉള്ള പോലീസിനെ ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം ഏൽപ്പിക്കാത്തത്? ഇവരെന്താണ് മേയർ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തത്? കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് അത്രയും പൊട്ടന്മാരാണോ, അത്രയും മണ്ടന്മാരാണോ? അല്ലല്ലോ. ഒരു ലെറ്റർ പേഡ് നമ്മളൊന്ന് ആലോചിക്കണം സുജി, ഒരു ലെറ്റർ പേഡ്, അതും തലസ്ഥാന നഗരത്തിന്റെ മേയറുടെ ലെറ്റർ പേഡിന്റെ ആധികാരിക പരിശോധിക്കാൻ മാത്രം കഴിവട്ടവരാണോ കേരളത്തിലെ പോലീസ്? എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. കേരളത്തിൽ നല്ല മികച്ച പോലീസർമാരുണ്ട്, മികച്ച ഉദ്യോഗസ്ഥരുണ്ട്, ബുദ്ധിയും ശക്തിയുമുള്ളവരുണ്ട്. പക്ഷേ അത് ഇവർ മനഃപൂർവ്വം ആ പ്രതികളിലേക്ക് ചെന്നാൽ, അന്വേഷണം കൃത്യമായി നടന്നാൽ, മേയർ എന്ന ഡെമ്മി ഇവിടെ വിപ്ലവം തീർത്തു എന്ന് ഇവർ പ്രസംഗിച്ചത്, ഇവർ ഇവിടെ ചരിത്രം രചിച്ചു എന്ന് പ്രസംഗിച്ചതെല്ലാം തിരുവനന്തപുരം മേയർ ഡെമ്മിയാണെന്നും വിഡ്ഡിയാണെന്നും ഇവിടെ പോക്കിരിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളുമാണ് ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷനിൽ നടത്തിയതെന്നും ജനങ്ങൾ അറിയും. അതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോ അതിലേക്ക് ഒരു അന്വേഷണം കൊണ്ടുപോകാതെ ഇവർ വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് ഇതിപ്പോ ഒരു പ്രതിയെ അന്വേഷണവും ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയല്ലേ, അതേ കുറിച്ചാണ് നേരത്തെ തന്നെ അംശു വാമദേവൻ പറഞ്ഞു. എത്ര ദിവസമായി എത്ര ദിവസമായി അന്വേഷണം? ഒരു ലെറ്റർ ഒരുപാട് ദിവസമൊന്നും ആയില്ല, ഒരുപാട് ദിവസമൊന്നും ആയില്ല ശ്രീ ജിൻഷാദ്. ശ്രീ അംശു വാമദേവൻ, ഈ രണ്ട് ആരോപണങ്ങൾക്കുള്ള മറുപടി ബി ജെ പിയെ കുറിച്ച് ശ്രീ ജിൻഷാദ് ഒരു മറുപടി പറയാൻ അവസരം കൊടുക്കും. ശ്രീ ജിൻഷാദ് ഒരു മറുപടി പറയാൻ അവസരം കൊടുക്കും. ശ്രീ അംശു വാമദേവൻ, ഇവിടെ ഉയർന്ന ആരോപണങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ബി ജെ പിയുടെ രണ്ട് കൗൺസിലർമാരെ, ഇപ്പോൾ നമ്മുടെ പാനലിസ്റ്റായ ശ്രീ കരമൻ അജിത്തിനെയും മറ്റൊരു കൗൺസിലറായ ഗിരികുമാറിനെയും രണ്ട് വ്യത്യസ്ത ചർച്ചകളിലായി ഡെപ്യൂട്ടി മേയർ പരാമർശിച്ചിരിക്കുകയാണ്. അവരടക്കമുള്ളവരാകും ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു സംശയം കോർപ്പറേഷനിൽ തന്നെ ഭരണമുന്നണിക്കുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പേര് പറഞ്ഞൊരു പരാതിയിലേക്ക് പോകുന്നില്ല? അതൊരു ന്യായമായ സംശയമല്ലേ ശ്രീ അംശു വാമദേവൻ? തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇതിനകത്ത് എനിക്ക് ഏതായാലും സന്തോഷമുള്ളത് ബി ജെ പിക്ക് വേണ്ടി രണ്ട് പ്രതിനിധികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ കോൺഗ്രസിന് ഇതിപ്പോൾ നിലവിൽ പ്രതിനിധി ഇല്ലാത്തൊരു സ്ഥിതിയും ഈ പാനലിലുണ്ട് എന്നെനിക്ക് മനസ്സിലായ വലിയ സന്തോഷമുണ്ട്. ഇവിടെ നടക്കുന്ന സമരവും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ നോക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേയർ അസന്നിഗ്ധമായി പറഞ്ഞു. സത്യം പറയുമ്പോൾ വ്യക്തമായ വീഡിയോ സഹിതം സത്യം വിളിച്ചു പറയുമ്പോൾ ബി ജെ പി ആക്കല്ലേ സുഹൃത്തെ? സത്യം വിളിച്ചു പറയുമ്പോൾ ബി ജെ പി ആക്കല്ലേ? ശരി, പറയട്ടെ. ശരി ശരി, തീർന്നോ? എനിക്ക് പറയാലോ? ശരി, ഞാൻ പറയുന്നത് ഞാൻ കൃത്യമായി തുടക്കം മുതൽ ഞങ്ങൾ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ആരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നില്ല. സാധാരണ ഒരു രാഷ്ട്രീയ ആരോപണം പോലെ പ്രതിപക്ഷത്തിൻ്റെ മേൽ കെട്ടിവെക്കാവുന്ന ഒരു ആരോപണമല്ല ഇത്. ഇത് കൃത്യമായി ഉള്ള അന്വേഷണത്തിലൂടെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇത് കേരളത്തിലെ അഭ്യസ്തവിദരായിട്ടുള്ള ചെറുപ്പക്കാരുടെ മുന്നിൽ, അവർക്ക് ഇത് സുതാര്യമായി അവരുടെ മുന്നിൽ എടുത്തു വെക്കേണ്ട, എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട, ഉത്തരവാദിത്ത ബോധത്തോടു പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ ആരോപണം പോലെ ഇത് മേയർ ഉന്നയിക്കാത്തത്. ഇനി ഡെപ്യൂട്ടി മേയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ല, അത് പരിശോധിക്കാം, അത് പറയാം. പക്ഷേ അസന്നിഗ്ധമായി ഞാൻ പറയുന്നു, ഇത് ഇത്തരത്തിൽ ഇത് ഒരാളെയും സംശയത്തിൻ്റെ മുനയിൽ നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വ്യക്തമായി ഇതിനകത്ത് സംഭവിച്ചത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ ഇവരെ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ കരമൻ അജിത്തും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറഞ്ഞത്, അതായത് കേരളത്തിലെ പോലീസ് മിടുക്കന്മാരാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. സത്യമാണ്, കേരളത്തിലെ പോലീസ് മിടുക്കന്മാർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതാ ഇപ്പോൾ എ കെ സെൻട്രൽ ആക്രമണ കേസിൽ കൃത്യമായിട്ടുള്ള പ്രതിയെ പിടിച്ചില്ലേ?
എല്ലാ ദിവസവും കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചോണ്ടിരുന്നതാ. കൃത്യമായിട്ട് കിട്ടിയല്ലേ, കിട്ടിയ ശേഷം മിണ്ടുന്നില്ല. ഇതാ കരവനാജിന്റെ വാർഡിന്റെ തൊട്ടടുത്ത് നമ്മുടെ സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം ആക്രമിച്ച പ്രതികളെ ഇതാ ഇപ്പോൾ പുറത്തു വന്നു. അപ്പൊ ഇതെല്ലാം പുറത്തു വരുന്നുണ്ട്, ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഈ അതുകൊണ്ട് തന്നെ ഇവരൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അക്രമ സമരം നടത്തിക്കൊണ്ട് ഇതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ അക്രമ സമരം നടത്തുന്ന എന്തിന്റെ പേരിലാ? ഇവർ എന്താ പറഞ്ഞത്? കേസെടുക്കണം, അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. ഇവർക്ക് കേസെടുക്കണം, അന്വേഷണം, ആ അന്വേഷണം കൃത്യമായി നടക്കാൻ ഒരു അവസരം ഇവരുണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു അവസരം ഉണ്ട്, ആ അവസരം ഉണ്ടാക്കുന്നില്ല. ഈ ഹർജി കൊടുത്തു എന്ന് പറയുന്ന ശ്രീ നേരത്തെ ഒരു മുൻ കൗൺസിലർ ശ്രീകുമാർ, അദ്ദേഹം ഹർജി കൊടുത്തിട്ട് നേരെ ഈ സമരപന്തലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടെ ഈ അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അത് കോടതിയിൽ പോയി, കോടതിയിൽ പോയി ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് നേരെ ഈ സമരത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയാൽ കൃത്യമായ മറുപടി കൊടുക്കും. ന്യൂസ് ഈവനിംഗ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. ശ്രീ കരമനാജിത്ത്, 4 ദിവസം സമരഭരിതമായി കോർപ്പറേഷൻ പരിസരം നിറയെ സമരം. ഇന്ന് പലതവണ കണ്ണീർവാതകവും ജലപീരങ്കിയും ഒക്കെ നേരിട്ട് പ്രവർത്തകരിൽ പലരും അവശരമാണ്. സമരം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ ബി ജെ പി ഉദ്ദേശിക്കുന്നത്, യുവമോർച്ച ഉദ്ദേശിക്കുന്നത്? പാർവതി, എനിക്ക് പറയാനുള്ളത് ഈ സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ്. ഒന്ന്, ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, ആ പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുക. തീർച്ചയായിട്ടും അംശുദേവന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലാക്കിയത്. ഇവിടുത്തെ വിഷയം എന്താണ്? കത്തുമായി ബന്ധപ്പെട്ട വിഷയം. പറഞ്ഞതെന്താണ്? നേരത്തെ ഉള്ള അഴിമതിയുടെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിന് മറുപടി പറഞ്ഞപ്പോൾ അതിന് ചോദ്യം ചെയ്തപ്പോൾ അതിന് മറുപടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എ കെ എച്ച് സെന്ററിൽ ബോംബെറിഞ്ഞതും അതുപോലെ തന്നെ സന്ദീപാനന്ദ ഗിരിയുടെ അവിടുത്തെ പ്രതിയെ പിടിച്ചത്, ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ വിഷയം എന്താണ്? മേയറെ സംബന്ധിച്ചോളം മേയർ കൊടുത്തിട്ടുള്ള കത്ത്, ആ കത്തിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ ശരി, നമ്മൾ ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഈ കത്തെഴുതിയത് മേയർ തന്നെയാണ്. ഈ കത്ത് നമ്മുടെ അനാവൂർ നാഗപ്പൻ സെക്രട്ടറിക്ക് എഴുതിയത് ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 ദിവസം വളരെ സമാധാനപൂർവമായിട്ടാണ് അവിടെ സമരം നടത്തിയത്. സമാധാനപൂർണമായി ഇന്ന് തന്നെ ഇരിക്കുന്നു. ഇന്ന് നിങ്ങൾ നോക്കണം, ഇന്ന് നോക്കണം, നമ്മുടെ യുവമോർച്ചയുടെ കുട്ടികൾ അവിടെ സമരത്തിന് വന്നു, സമരത്തിന്റെ ബാരിക്കേഡിൽ വന്ന് പിടിച്ചോടൻ തന്നെ മുൻവിധിയോടുകൂടി പിടിക്കുകയല്ല, ഞാൻ കണ്ടത് തള്ളി മാറ്റുന്നതാണ്. അല്ല, പിടിച്ചതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പിന്നെ ജലപീരങ്കി ഉപയോഗിക്കുന്നു, ഗ്രേനേഡ് ഉപയോഗിക്കുന്നു. ആ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച ആ ഗ്രേനേഡിന്റെ അത് അനുഭവിച്ചവരാണ് ഞാൻ. സമയം അവസാനിക്കുന്നതുകൊണ്ട് സമരം ഇതേ രീതിയിൽ ഇതേ തീവ്രതയിൽ തുടരുമോ? ബി ജെ പി ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഈ കത്തിന് ഉത്തരവാദിയായ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം. അതാണ് ബി ജെ പിയുടെ ആവശ്യം. ആ ബി ജെ പിയുടെ ആവശ്യം നിറവേറുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബി ജെ പിയും യുവമോർച്ചയും മഹിളാ മോർച്ചയുടെയും ഇളക്കിയ തീരുമാനം. പോലും പിന്നോട്ട് പോകുവാൻ ജിൻഷാദ് പെട്ടെന്നൊരു മറുപടി, എന്താണ് നിങ്ങളുടെ തീരുമാനം? കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലവസരം അട്ടിമറിക്കുന്ന, പിൻവാതിലെ നിയമനം നടത്തുന്ന, തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഈ സി പി എമ്മിന്റെ ആനാവൂർ നാഗപ്പൻ എക്സ്ചേഞ്ച് പൂട്ടിയടക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ടാകും. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ശക്തമായ സമരമുണ്ടാകും. പോലീസ് എത്ര ലാത്തികൾ കൊണ്ട് ക്രൂരമായി ഈ അവസരത്തിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പുറത്തിൽ മേയർ ഒരു കാരണവശാലും രാജിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ആരോപണങ്ങളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അടുത്ത ഘട്ടത്തിൽ വീണ്ടും നടത്തേണ്ടി വരും. കാരണം സമരം ഇതേ രീതിയിൽ ഇന്ന് കണ്ടതിനേക്കാൾ തീവ്രതയിൽ അടുത്ത ദിവസവും തുടരുകയാണെങ്കിൽ ചർച്ച ഇവിടെ നിർത്താനും ആകില്ല. ന്യൂസ് ഈവനിംഗ് ഡിബേറ്റിൽ പങ്കെടുത്ത അതിഥികൾ മൂവർക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.